മത്സ്യത്തൊഴിലാളികളോടുള്ള സർക്കാർ അവഗണനയുടെ നേർസാക്ഷ്യമാവുകയാണ് കോഴിക്കോട് പണിക്കർ റോഡിലെ ഫ്ളാറ്റ്. മത്സ്യത്തൊഴിലാളികൾക്കായി പണികഴിപ്പിച്ച ഫ്ളാറ്റ് ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോർപ്പറേഷൻ തുടരുന്ന അനാസ്ഥ ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണെന്ന വിമർശനവും ശക്തമാവുകയാണ്. ഒരു മഴ പെയ്താൽ മുറിക്കുള്ളിൽ നിറയെ വെള്ളം, പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പുകൾ, കക്കൂസ് മാലിന്യങ്ങളുടെ അടക്കം ദുർഗന്ധം, വിണ്ടുകീറി ഏതു സമയവും തകർന്നു വീഴാവുന്ന ചുമരുകൾ, കുട്ടികളും പ്രായമുള്ളവരുമടക്കം 24 കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അവസ്ഥയാണിത്. കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീണ് ഒരു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കിടക്കണ സമയത്ത് ഞാൻ എന്തോ ഒന്ന് വരാന്ത അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് വന്നതാണ്. വന്നോട് കൂടിയിട്ട് പിന്നെ കാണുന്നത് ഇട്ടിട്ടി എന്തോരം ഒച്ച എല്ലാരും കൂടി പാഞ്ഞു വന്ന് റോട്ടും വന്നു അവിടെ നിന്ന് ഇവിടുന്ന ആൾക്കാർ പാഞ്ഞു വന്ന് നോക്കുമ്പോൾ എന്താണ് പിന്നെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതാണ്. വീണപ്പോ പിന്നെ ഞാൻ പട്ടാഴ്ച കരിഞ്ഞുവിട്ടേക്ക് ബേജാറായിപ്പോ എനിക്ക് ഞാൻ ഇത് സംഭവിച്ചതെന്നുള്ള ഇപ്പൊ ഇതായിപ്പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യ പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്നെ കൊണ്ടുവരേണ്ട ഒരു അവസരം വെച്ചിനും. അത്രയും ദുരിതങ്ങളാണ് സഹിക്കുന്നത് എൻ്റെ ഉള്ളിൽ. വേദനപ്പെട്ട എനിക്ക് നമ്മൾ ഞങ്ങളെ വീടൊക്കെ പൊളിച്ചിട്ട് പൊളിച്ചതാണ്. വീട് പൊളിച്ചിട്ട് ഈ വീടിന്റെ അതിയാ മുറ്റത്ത് കിടക്കുന്ന വീടിന്റെ അതിയത്താണ് ഒരു കാട്ടിക്കെത്തുന്നത്. ലാസ്റ്റ് ഘട്ടത്തിൽ ആ വേദകളുണ്ട് പിന്നെ കാണിച്ചത് കയറി ചെയ്യാത്ത പടികളില്ല. ഇനി ഇതിന് ഇതിൽ കയറി കഴിഞ്ഞ് കളക്ടർ എടുത്തു, മറ്റോരെടുത്തു, മറച്ചോരെടുത്തു, പാർട്ടിക്കാരെടുത്തു ഒക്കെ പോയിട്ടും പ്രയോജനമില്ല. 1983 വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി പണിക്കർ റോഡിൽ ഫ്ളാറ്റ് നിർമ്മിച്ചത്. 20 വർഷമായിരുന്നു ഫ്ളാറ്റിന്റെ ഗ്യാരണ്ടി. എന്നാൽ 40 വർഷം കഴിഞ്ഞിട്ടും ഒരു അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. കോർപ്പറേഷന്റെ ശ്രദ്ധയിൽ നിരവധി തവണ പെടുത്തിയിട്ടും കൈമലർത്തുകയാണ്. ആരാണ്ട് ഞാൻ വാടകയ്ക്കാണ് ഞാൻ പാർക്കിന് അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടിവിടെ നിന്ന് 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 മതിയായി എനിക്ക് വാടക കൊടുക്കാൻ നിവർത്തില്ലാതെ ഞാൻ കണ്ണീര് വെച്ചാണ് ചെയ്യുന്നത്. ഇതിനെന്തെങ്കിലും ഒരു ഇത് കാട്ടി തരാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നമ്മളെല്ലാവരും വന്നിട്ട് സമരം ചെയ്ത് അവിടെ ഇരിക്കും. അത് രണ്ടാരൊന്നും ഉറപ്പിച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഫണ്ടില്ലെന്ന ന്യായമാണ് അധികൃതർ പറയുന്നതെന്നാണ് താമസക്കാർ പറയുന്നത്. ഫ്ളാറ്റിലെ താമസക്കാരായതുകൊണ്ട് ലൈഫ് പദ്ധതിയിലും ഉൾപ്പെടുത്തുന്നില്ലെന്നും ഇവർ പറയുന്നു. സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സംവിധാനം ഒരുക്കണമെന്നാണ് അധികൃതരോട് വീണ്ടും വീണ്ടും ഇവർക്ക് അപേക്ഷിക്കാനുള്ളത്. ജനം, കോഴിക്കോട്.